നമസ്കാരം ഇത് ഭാരത് ലൈവ് പത്തനംതിട്ട ജില്ലയിലെ അവിടുത്തെ ജില്ലാ കളക്ടറുടെ കാർ അടക്കം ജപ്തി ചെയ്തുകൊണ്ടുപോയ ഒരു വാർത്ത ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഭാരത് ലൈവ് സംപ്രേഷണം ചെയ്തിരുന്നു ഇവിടെ സർക്കാർ സംവിധാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ഓഫീസുകൾക്കും അല്ലെങ്കിൽ ഇതുപോലെ വാഹനങ്ങളും ഒക്കെ തന്നെ ഇതൊക്കെ ഏത് രീതിയിൽ വാങ്ങുന്നതാണ് ഏത് രീതിയിലാണ് ഇതൊക്കെ ഓഫീസുകളിൽ എത്തുന്നത് എന്നുള്ള ഒരു സുതാര്യത ഇല്ലായ്മയല്ലേ ഇതിനൊക്കെ പിന്നിൽ മുഖ്യമന്ത്രി 62 ലക്ഷം രൂപ കൊടുത്ത് ടാറ്റ ഹാരിയർ അടക്കമുള്ള ഇന്നോവ ക്രിസ്റ്റയുടെ ഏറ്റവും പുതിയ മോഡൽ അടക്കമുള്ള വണ്ടികളൊക്കെ വാങ്ങും എന്തായാലും കുഴപ്പമില്ല അതൊക്കെ അവിടെ തന്നെ കിടക്കുകയും ചെയ്യും അതിലൊക്കെ മുഖ്യമന്ത്രിയും അടക്കം യാത്ര ചെയ്യുകയും ചെയ്യും പക്ഷേ ഈ ഓഫീസുകളിൽ ഇരുന്ന് ജോലി ചെയ്യാൻ പ്രത്യേകിച്ചും പത്തനംതിട്ട ജില്ലയിൽ പലർക്കും പറ്റാത്ത അവസ്ഥയാണെന്നാണ് കേൾക്കുന്നത് കാരണം ചിലപ്പോൾ ഇരുന്ന് ജോലി ചെയ്യുമ്പോഴായിരിക്കും കസേര വന്ന് ആരെങ്കിലും വന്ന് കസേര ജപ്തി ചെയ്തുകൊണ്ട് പോകുന്നത് അവിടെ നിന്നൊരു വാർത്തയാണ് പത്തനംതിട്ട സബ് ട്രഷറിയിലെ കസേരകൾ ജപ്തി ചെയ്തു കല്ലട ഇറിഗേഷൻ പദ്ധതിക്കായി ഏറ്റെടുത്ത ഭൂമിക്ക് പണം മുഴുവൻ നൽകാത്തതിനെ തുടർന്നുണ്ടായ കോടതി വിധി നടപ്പിലാക്കിയതിന്റെ ഭാഗമായിട്ടാണ് ഇരിക്കുന്ന കസേരകൾ ജപ്തി ചെയ്തു കൊണ്ടുപോയത് 10 കസേരകൾ കൊണ്ടുപോയതോടെ ജീവനക്കാരിൽ പകുതി പേർക്കും ഇരിക്കാൻ കസേരയില്ലാതായി ഓഫീസ് പ്രവർത്തനം ഭാഗികമായി തടസ്സപ്പെട്ടത് ട്രഷറിയിൽ എത്തിയ സാധാരണ ജനങ്ങൾക്കും ദുരിതമായി മാറി പൊതുജനത്തിന് ഉപയോഗിക്കാനിട്ടിരുന്ന കസേര എടുത്താണ് ജീവനക്കാരിൽ പലരും ജോലി തുടർന്നത് 20 ജീവനക്കാരാണ് സബ് ട്രഷറിയിൽ ഉള്ളത് പന്തളം തോന്നല്ലൂർ സ്വദേശിനി നൽകിയ ഹർജിയിലാണ് ജപ്തി ഉത്തരവ് 88ൽ ഏറ്റെടുത്ത 13 സെന്റ് ഭൂമിക്ക് ഹൈക്കോടതി അനുവദിച്ച നഷ്ടപരിഹാര തുക മുഴുവനായി നൽകാതിരുന്നതിനെ തുടർന്നാണ് ഇപ്പോൾ കസേര ജപ്തി ചെയ്തുകൊണ്ട് പോകാനുള്ള ഉത്തരവുണ്ടായത് സബ് ട്രഷറിയിലെ കമ്പ്യൂട്ടറുകളും ഫർണിച്ചറുകളും ജപ്തി ചെയ്യാനായിരുന്നു കോടതി ഉത്തരവ് കമ്പ്യൂട്ടറുകൾ ജപ്തിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു പദ്ധതിക്കായി ഏറ്റെടുത്ത ഏതാണ്ട് 2.5 സെന്റ് ഭൂമിക്ക് നഷ്ടപരിഹാരമായി 1,04,000 രൂപ നൽകണമെന്നാണ് കോടതി ഉത്തരവ് എന്നാൽ പണം മുഴുവൻ നൽകുന്നതിൽ വീഴ്ചയുണ്ടായി നഷ്ടപരിഹാര തുകയിൽ 76,000 ശിഷ്ടം രൂപ ബാക്കിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതിക്കാർ സബ് കോടതിയെ സമീപിച്ചത് നേരത്തെ പത്തനംതിട്ട റിംഗ് റോഡിന് ഭൂമി ഏറ്റെടുത്ത വിഷയത്തിൽ നഷ്ടപരിഹാര തുക നൽകാൻ വൈകിയതിനെ തുടർന്ന് സബ് കളക്ടറുടെ അടക്കം 23 വാഹനങ്ങൾ ജപ്തി ചെയ്യാൻ കോടതി ഉത്തരവിട്ടിരുന്നു അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇതെന്തിന്റെ കുഴപ്പമാണ് ഇവിടെ സംഭവിക്കുന്നത് സർക്കാർ സംവിധാനങ്ങളിലെ ഇത്തരത്തിലുള്ള ഉപകരണങ്ങളടക്കം ജപ്തി ചെയ്തുകൊണ്ട് പോകുന്നത് എന്തുകൊണ്ടാണ് ഇതൊന്നും ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും കേട്ടുകേൾവി പോലുമില്ല കോടതി അതും സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമാണ് നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗമാണ് പോലീസ് അതും സർക്കാരിൻ്റെ ഭാഗമാണ് സർക്കാർ ഓഫീസ് ട്രഷറി ധനവകുപ്പിന് കീഴിലുള്ള ഓഫീസാണ് അതുപോലെ തന്നെ മന്ത്രിമാരുണ്ട് എല്ലാവരുമുണ്ട് പക്ഷേ ജീവനക്കാർ ഇരിക്കുന്ന കസേരകൾ വന്ന് ജപ്തി ചെയ്തു കൊണ്ടുപോകാൻ ഇടയാക്കിയത് എന്തുകൊണ്ടാണ് ഇത് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളൊന്ന് പരിശോധിക്കണം ചിന്തിക്കണം എന്താണ് ഇങ്ങനെയൊക്കെ വരുന്നത് എന്ന് ഇതൊക്കെ ഉത്തരവാദിത്വമില്ലായ്മയുടെയും കെടുകാര്യസ്ഥതയുടെയും ഒരു തരത്തിൽ യാതൊരു നിലവാരമില്ലാത്ത ഭരണത്തിൻ്റെയും പ്രതീകങ്ങളാണ് ഇത്തരം നടപടികൾ എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ